ഗോഡ്സ് ഓൺ ടി വിയുടെ ജ്യോതിഷാലയം എന്ന പങ്ക്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ജ്യോതിഷ കാര്യങ്ങളിൽ വിചിന്തനം ചെയ്യുന്നത് വൃശ്ചികം രാശിക്കാരായിരിക്കുന്ന നക്ഷത്രക്കാരുടെ കാര്യങ്ങളാണ് വിചിന്തനം ചെയ്യുന്നത്. അതായത് 2024 ഓഗസ്റ്റ് മാസത്തിൽ വൃശ്ചികം രാശിക്കാരായിരിക്കുന്ന വിശാഖത്തിന്റെ നാലാം പാദവും അനിരവും കേട്ടയും അടങ്ങുന്ന നക്ഷത്രക്കാരുടെ വിജയങ്ങളും അതുപോലെ തന്നെ ശ്രദ്ധിച്ചാൽ ഉണ്ടാകാവുന്ന വിജയങ്ങൾ, ഉയർന്ന ഭാഗ്യാവസ്ഥകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് വിചിന്തനം ചെയ്യുന്നത്. വൃശ്ചികം രാശിക്കാരായിരിക്കുന്ന നക്ഷത്രക്കാർക്ക് പല തരത്തിലുള്ള കഷ്ടതകളൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നക്ഷത്രക്കാരാണ്. അതായത് രോഗാദി ദുരിതങ്ങളോ സാമ്പത്തിക നഷ്ടങ്ങളിൽ പെട്ട് കിടക്കുകയോ അതുപോലെ തന്നെ ഗൃഹമില്ലാത്തവർക്ക്, തൊഴിലില്ലാത്തവർക്ക് ഒക്കെ അതിൽ നിന്ന് ഒരു മോചനം ഉണ്ടാകുവാൻ ഭാഗ്യമുള്ള ഒരു മാസമാണ്. അതായത് ഈ വൃശ്ചികം രാശിക്കാർക്ക് ഇപ്പോൾ കണ്ടകശനിയൊക്കെ അനുഭവിക്കുന്ന ഒരു സമയമാണ്. കണ്ടകശനി 2.5 വർഷത്തേനാണ്, ഇപ്പോൾ 1.5 വർഷം കടന്നു പോയിരിക്കുന്നു. അപ്പോൾ ശനിയുടെ ബലം കുറയുന്നു. എന്നാൽ ഭാഗ്യാധിപൻ കൂടിയായ, ധനസ്ഥാനത്തിന്റെ അധിപൻ കൂടിയായ വ്യാഴം നിവൃത്തി സ്ഥാനത്ത് ബലവാനായിട്ട് നിൽക്കുമ്പോൾ രാശ്യാധിപൻ കൂടി ഉള്ള അവിടെ കൂടെ നിൽക്കുന്നു ആ നിവൃത്തി സ്ഥാനം. അങ്ങനെയുള്ള ഈ മാസം സ്വന്തം പേരിൽ ഒരു ഭൂമിയൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് സാധിക്കും. അത് ഒരു ഗൃഹത്തോടുകൂടി ഭൂമി വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും സാധിക്കുന്ന ഒരു മാസമാണ്. അതുപോലെ തന്നെ ഊഹാപോഹ കച്ചവടങ്ങള്, ഷെയർ മാർക്കറ്റിങ്, എക്സ്പോർട്ടിങ്, ഇമ്പോർട്ടിങ് പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നവര്, ഒരു ഫ്ലാറ്റ് വാങ്ങിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഒക്കെ സാധിക്കുന്ന വൃശ്ചികം രാശിക്കാരായിരിക്കുന്ന നക്ഷത്രക്കാർക്ക്, ഏജ് ഓവറായിട്ട് നിൽക്കുന്ന യുവതി യുവാക്കൾക്ക് വിവാഹം വന്ന് നടക്കുന്നതിനും ഐശ്വര്യപൂർണമായ കുടുംബജീവിതം നയിക്കുന്നതിന് ദമ്പതികളായിട്ടുള്ളവർക്കും ഒക്കെ പൊതുവെ നല്ല ഭാഗ്യവും ദൈവാധീനവും ഉള്ള മാസമാണ്. ഏതെങ്കിലും തരത്തിൽ തൊഴിൽ നഷ്ടപ്പെട്ട് നിൽക്കുന്ന ഈ വൃശ്ചികം രാശിക്കാരുണ്ടെങ്കിൽ അവർക്ക്, ഒരു തൊഴിലിനായിട്ട് ശ്രമിക്കുന്നവർക്ക് ഉറപ്പായിട്ടും തൊഴിൽ ലഭിക്കുന്ന ഒരു മാസമാണ്. തൊഴിൽ ലഭിക്കുവാൻ ഏറ്റവും അനുകൂലമായിട്ട് രാശ്യാധിപൻ കൂടിയായ ചൊവ്വയും ആ ചൊവ്വയുടെ കൂടെ സർവേശ്വരകാരകനായ വ്യാഴവും ചേർന്ന് തൊഴിൽ സ്ഥാനത്തേക്ക് പൂർണമായ ബലം ദൃഷ്ടി കൊടുക്കുന്ന ഒരു മാസമാണ്. കൂടാതെ ആ തൊഴിൽ സ്ഥാനത്ത് അധികാരത്തിന്റെ ഗ്രഹവും സ്ഥിതി ചെയ്യുന്നു ഈ വൃശ്ചികം രാശിക്കാരെ സംബന്ധിക്കുന്നിടത്തോളം ഓഗസ്റ്റ് മാസത്തിൽ. ആയതിനാൽ PSC ടെസ്റ്റുകള്, മറ്റ് പ്രൈവറ്റ് മേഖലകളിലായാലും ഗവൺമെന്റ് തത്തുല്യമായ പദവിയോടുകൂടിയ പ്രൈവറ്റ് മേഖലകളിലും ഒക്കെ ഇന്റർവ്യൂ ചെയ്ത് നിൽക്കുന്നവർ, അല്ലെങ്കിൽ ടെസ്റ്റുകൾ എഴുതിയിട്ട് നിൽക്കുന്നവർക്ക് ഒരു അപ്പോയിന്റ്മെന്റ് ഓർഡർ ലഭിക്കുന്നതിനും പുതിയ ജോലിയിൽ പ്രവേശിക്കുന്നതിനും ഒക്കെ ഈ വൃശ്ചികം രാശിക്കാരായ നക്ഷത്രക്കാർക്ക് യോഗമുള്ള, പൂർണമായ യോഗമുള്ള ഒരു മാസമാണ്. ഇവർക്ക് ഒരു വാഹനം, ദീർഘകാലമായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് ഒരു വാഹനം വന്നു ചേരുന്നതിനോ കൃഷി കാര്യങ്ങൾ വിജയപ്രദമായിട്ട് നടത്തുന്നതിനും മറ്റ് തൊഴിൽ വിജയങ്ങളും ഒക്കെ വന്നു ചേരുന്ന ഒരു കാലമാണ്. ഞാൻ ഹരികുമാർ, ദേവി ജ്യോതിഷാലയം, കാവുമ്പടി, മണർകാട്, കോട്ടയം. ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമന്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ്. അങ്ങനെ ചെയ്യുന്നവർക്ക് വേണ്ടി അവരവരുടെ പ്രയാസപ്പെടുന്ന കാര്യങ്ങൾ കൂടി കമന്റ് ചെയ്ത് രേഖപ്പെടുത്തിയാൽ ആ വിഷയം വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നതും എല്ലാ അനുഗ്രഹത്തിനായിട്ടും പ്രാർത്ഥിക്കുന്നതാണ്.